നമസ്കാരം. പ്രതാപസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയിട്ട് വെച്ച അയിലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് 250 ഗ്രാം മാങ്ങ അതേതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് രണ്ടായി കീറിയത്, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ കീറിയിട്ടില്ല, വലുതാണെങ്കിൽ രണ്ടായി ഒന്ന് കീറിയിട്ടാൽ നല്ലതായിരിക്കും. ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, ഒരൽപ്പം കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം, ഞാൻ 6 ലിറ്റർ വെള്ളമാണല്ലോ ചേർക്കുന്നത്. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതിന്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പൊ അത് ഇതുപോലെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1/2 കിലോ അയില ചേർത്ത് കൊടുക്കാം. അയില ചേർത്ത് ഉടനെ തന്നെ ഒന്ന് ഇളക്കി വയ്പ്പിക്കാം. അപ്പൊ എന്നാന്നറിയാം, ഉടഞ്ഞു പോവാതിരിക്കും. ഈ സമയത്ത് നമ്മുടെ ചാറിന്റെ അളവൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർക്കണില്ല. അപ്പോൾ അത് അയിലയൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം മിടുത്ത് ഉപയോഗിക്കാം. ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. സ്വാദിഷ്ടമായ അയില മാങ്ങയിട്ട് വെച്ച കറി തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി! അപ്പൊ ഈ ഇത് ഉണ്ടല്ലോ, ഇത് 1/2 മണിക്കൂർ നേരം നമ്മൾ വച്ചിട്ട് വേണം എടുത്ത് ഉപയോഗിക്കാൻ. എന്നാലാണ് ഈ മാങ്ങയുടെ പുളിയൊക്കെ നമ്മുടെ മീനകത്തൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഇത് അയില തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.